Thank you.
അഭിവന്യ പിതാവേ, സ്നേഹമുള്ള വൈദികരെ, പ്രിയമുള്ള ഇടവകാംഗങ്ങളെ, ഇന്ന് ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസമാണ് നമ്മുടെ പാറേക്കാട്ടുകര സെൻറ്റ് മേരീസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം. 2010 ഒക്ടോബർ 31 തീയതി നമ്മുടെ പുതിയ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടതിൻ്റെ 10 വാർഷികത്തിൽ നമ്മൾ നമ്മുടെ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും മദ്ബഹ വെഞ്ചിരിപ്പും ഇന്ന് നടത്തുകയാണ്. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട അഭിവന്യ നമ്മുടെ പിതാവ് പോളി കണ്ണൂക്കാടൻ പിതാവാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവക വളരെയധികം പ്രിയപ്പെട്ട പ്രത്യേകതയുള്ള ഒരിടവകയാണ്. കാരണം അഭിവന്യ പിതാവ് തൻ്റെ അജപാലന ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി കൂദാശ ചെയ്ത ദേവാലയമാണ് നമ്മുടെ ഇടവകയായ പാറേക്കാട്ടുകര ദേവാലയം. 10 വർഷങ്ങൾക്കിപ്പുറത്ത് അതേ സുദിനത്തിൽ പിതാവ് വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. ആത്മീയ പിതാവ് പിതാവ് വളരെയധികം ആത്മീയമായ നിർദ്ദേശങ്ങൾ, പ്രോത്സാഹനങ്ങളൊക്കെ നമ്മുടെ ഇടവകയ്ക്ക് എപ്പോഴും കാലോചിതമായി നൽകാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം അഭിവന്യ പിതാവിനെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് നമ്മുടെ ഇടവക കൂട്ടായ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം തന്നെയായ സെബിയച്ഛനെയാണ് അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ലാത്ത ഒരാളാണ്, നമ്മുടെ തന്നെ ഒരാളാണ്. അഭിവന്യ പിതാവിനാൽ അയക്കപ്പെട്ട് ഇപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസ് ഇൻ്റർനെറ്റ് മീഡിയ മിഷൻ്റെ ചാർജ് വഹിക്കുന്ന വലിയൊരു ശുശ്രൂഷ അച്ഛൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അച്ഛൻ ആ ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഇടവകയിലേക്ക് വരുന്നത്. അച്ഛന് നമുക്ക് എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരാം. ഒപ്പം ഇടവക വൈദികയുടെ പ്രതിനിധിയായി ഇന്നത്തെ തിരുമലയിലേക്ക് വന്നിരിക്കുന്ന അച്ഛനെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ ചാക്കോച്ചൻ, അച്ഛൻ അടുത്ത എൻ്റെ ഒരു സുഹൃത്താണ്. അച്ഛൻ്റെ ജന്മദിനമാണ് ഇന്ന്. ഈ ഒരു സുദിനം തന്നെ അച്ഛൻ ഇവിടേക്ക് വരാൻ പറ്റിയത് ഒരു ഭാഗ്യമായി കാണുന്നു. അച്ഛനെയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അറ്റത്തും വിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോബി അച്ഛനാണ്. അച്ഛൻ നമ്മുടെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ മീഡിയ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. നമ്മുടെ ഇടവകയുമായി അഭേദ്യമായ ഒരു ബന്ധമുള്ള, അടുപ്പമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെയുള്ള അച്ഛന്മാരെ പ്രതിനിധീകരിച്ചിട്ടാണ് അച്ഛൻ വന്നിട്ടുള്ളത്. അച്ഛൻ എൻ്റെ ബാച്ചുകാരും കൂടിയിട്ടാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാരീരികമായി നമുക്കെല്ലാവർക്കും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിലും അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു അപ്രത്യേകമായ കാലഘട്ടത്തിൻ്റെ അവസ്ഥ നമുക്ക് അനുവദിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ആത്മന എല്ലാവരും ഈ ഒരു കൂട്ടായ്മയിലുണ്ട്. ഇടവകാംഗങ്ങളെ മുഴുവൻ ഏറ്റവും സ്നേഹത്തോടെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഭക്തിയോടെ പ്രാർത്ഥനയോടെ ഇന്നേ ദിവസം നമ്മുടെ പുനഃപ്രതിഷ്ഠയിലേക്ക് കടക്കുമ്പോൾ നമ്മുടേതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് ദൈവം വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ധ്യാനിച്ചുകൊണ്ട്, തിരിതെളിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്യോതിർഗമയാ
സ്നേഹമുള്ളവരെ, പറയക്കാട്ടുകര പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം 10 വർഷങ്ങൾ കുദാശകർമ്മം ചെയ്തിട്ട് പിന്നിടുമ്പോൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് നാം ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. വിശുദ്ധ ബലിയർപ്പണത്തെ തുടർന്ന് ഈ ദിവസം മുഴുവനും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ നാടിനും ഈ പ്രദേശത്തിനും ഈ ഇടവകയിലെ കുടുംബങ്ങൾക്കും സമൃദ്ധമായിട്ടുള്ള ദൈവാനുഗ്രഹം ലഭ്യമാകാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഈ ഇടവകയ്ക്ക് കൂടുതൽ സംരക്ഷണവും പരിപാലനയും ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ഈ ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് ഈ ദേവാലയം പുനർകുദാശ നിർവഹിക്കുകയാണ്. പുനർകുദാശയുടെ കർമ്മങ്ങൾ ഇപ്രകാരമായിരിക്കും. വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥനകൾക്കും സങ്കീർത്തനത്തിനും ശേഷം അൽത്താരയും ഈ ദേവാലയത്തിൻ്റെ മധുഭകായും പ്രവേശന കവാടവും ചുമരുകളും അന്നവെള്ളം തെളിക്കുകയും ധൂപിക്കുകയും ചെയ്യും. തുടർന്ന് പുനർകുദാശയുടെ പ്രാർത്ഥനകൾ ചൊല്ലി അതിനു മുമ്പ് നമ്മുടെ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യും. പുനർകുദാശയുടെ പ്രാർത്ഥനകൾക്ക് ശേഷം തൈലം ഉപയോഗിക്കാതെ അൽത്താരയും മധുഭകായും പ്രവേശന കവാടങ്ങളും ചുമരുകളും കുരിശു വരച്ച് റൂസ്മ ചെയ്ത് പുനഃകുദാശ നിർവഹിക്കുകയാണ്. തുടർന്ന് സർവാധിപനമെന്നുള്ള ഗീതത്തോടുകൂടെ വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യും. ഇന്ന് ഈ പുനർകുദാശ കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരാധ്യാത്മീയ നവീകരണവും കൂടെ നടത്തപ്പെടുവാനുള്ള ആഹ്വാനവും കൂടിയാണ് നാം ഉൾക്കൊള്ളുന്നത്. ആ നവീകരണത്തിനുള്ള വലിയ വിളിയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ. ദേവാലയം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളും ദേവാലയങ്ങളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ദേവാലയം നവീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കുവാനുള്ള പ്രേരണയാണ് നൽകപ്പെടുന്നത്. നമുക്കും നമ്മുടെ ജീവിതങ്ങൾ നവീകരിച്ച് ക്രിസ്തീയ ചൈതന്യത്തിൽ സാക്ഷ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് മുന്നേറുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും എന്ന് നമുക്കുണ്ടാകട്ടെ. ഇതേപോലെ നവീകരണത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത സിബു കള്ളപ്പറമ്പ് അച്ഛൻ, നമ്മുടെ വികാരിച്ചനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. അച്ഛൻ്റെ തീക്ഷ്ണതയും ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തന ശൈലിയുമൊക്കെ ഏറെ നമുക്ക് സന്തോഷകരമാണ്. അച്ഛനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രതിനിധി യോഗാംഗങ്ങളെയും കുടുംബസമ്മേളന ഭാരവാഹികളെയും സംഘടനാ ഭാരവാഹികളെയും മതാധ്യാപകരെയും ഇടവകയിലെ സ്റ്റാഫ് അംഗങ്ങളെയും ഇടവകയിലെ യുവതി യുവാക്കളെയും
മറ്റെല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഈ നവീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് പോകാൻ സാധ്യമായിട്ടുണ്ട്. കൊറോണ വൈറസിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള വ്യാപനം മൂലം നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. ഏറെ പേര് ഭവനങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു, അവരെയും പ്രത്യേകമായിട്ട് ബലിവേദിയിൽ സമർപ്പിക്കുന്നു. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊറോണ വൈറസിൻ്റെ വ്യാപനം മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഇടവകയിലും പുറത്തും ഒക്കെ രോഗികളായിട്ട് കഴിയുന്ന ഏറെ പേരുണ്ട്. അവരുടെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വൈറസിൻ്റെ വ്യാപനം നിയന്ത്രിക്കപ്പെടാനും ശക്തി നിർവീര്യമാക്കപ്പെടാനും രോഗശുശ്രൂഷകരായിട്ടുള്ള ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, രാഷ്ട്ര നേതാക്കൾ, ഇവർക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും ഈ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വാക്സിൻ എത്രയും വേഗം ലോകത്തെമ്പാടും സുലഭമായി ലഭിക്കുന്നതിനും ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമ്മൾ ഈ പരിവേദി സമർപ്പിക്കാം. നമ്മിൽ നിന്ന് വേർപ്പെട്ടു പോയവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ ഇടവകയിൽ നിന്നും വിദേശത്തും ഇടവകയ്ക്ക് പുറത്തുമൊക്കെ ജോലി ചെയ്യുന്ന കുറേയേറെ പേരുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ഇടവകയിലെ സമർപ്പിതരെ ഓർക്കാം. ഇടവകയിൽ നിന്നുള്ള വൈദികരെയും സമർപ്പിതരെയും ഓർക്കുന്നതോടൊപ്പം കൂടുതൽ വൈദിക സമർപ്പിത ദൈവവിളികൾ നമ്മുടെ ഇടവകയിൽ നിന്നുണ്ടാകുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരേറെയുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഓർക്കാം. ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ചാക്കോച്ചിനെയും നമുക്ക് വെരിവരി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പുനർകുദാശ കർമ്മവും തുടർന്ന് വിശുദ്ധ കുർബാനയും ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സ
സർവേശനോസ്തു ഗീതം ശാന്തി അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മായാധമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വിലഹീനരാ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രഭയാൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സഭയെ വിശുദ്ധിയിൽ പൂർണ്ണമാക്കുന്നതിനും ഈ പുനർകുദാശ കർമ്മം ഭക്തിയോടും ആദരവോടും കൂടെ നിർവഹിക്കുന്നതിനും ജീവിതകാലം മുഴുവൻ അങ്ങയുടെ വിശുദ്ധ സഭയെ നൈർമല്യത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം. ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ തനിവിടും കഥകൾ കേട്ടുരയിക്കണം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങേക്ക് പ്രീതിജനകമായിരിക്കട്ടെ. ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലിയ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം. ആമേൻ. തുടർന്ന് ചൊല്ലിത്തരുന്ന സങ്കീർത്തനത്തിൻ്റെ ആവർത്തിച്ചു ചൊല്ലുന്ന ഭാഗം എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ,
അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ശക്തനായ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര പ്രിയങ്കരമാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. കുരുവിയും ചങ്ങാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. കർത്താവായ കർത്താവേ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മഹനീയവും മനോഹരവുമാകുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവ എത്ര ഭാഗ്യവന്മാരാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവന്മാരാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. പ്രതാപവാനായ ദൈവമേ, അങ്ങയിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവന്മാരാകുന്നു. എല്ലാം വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിരൂടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മുഖത്തപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നേക്കം. തുടർന്ന് അൽത്താരയും മദ്ബഹായും പ്രധാന പ്രവേശന കവാടവും രണ്ട് സൈഡിലുള്ള വാതിലിൻ്റെ അടുത്തുള്ള ചുമരുകളും ഇപ്പോൾ അന്നവെള്ളം തളിക്കുകയും ദുബിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഇരിക്കാം. ഗായക സംഘം ഈ സമയത്ത് നമ്മുടെ കർത്താവ് യേശുവിൻ ശിഹായുടെ ലുത്തിനിയ പാടുകയും ചെയ്യുന്നു. കനിയണമേ നിശിഹായേ, കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. പിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ, നരരക്ഷകനാം നിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. സകലേശ ദിവ്യാനുഗ്രഹമേകണമേ, പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. പിതാവിൻ പ്രിയസൂനോ മധ്യകുലത്തിൻ
വിട്ടവനെ നരനെ തേടിയണഞ്ഞവനെ കഞ്ഞിവു നിറഞ്ഞൊരു നല്ലിടയ ദിവ്യാനുഗ്രഹമേകണമേ മർത്യ ശരീരമെടുത്തവനെ മർദ്ദനമേറ്റു മരിച്ചവനെ മഹിയിൽ വീണ്ടുമുയർത്തവനെ ദിവ്യാനുഗ്രഹമേകണമേ ചുവലഞ്ഞവനും ഭാരമെടുത്തു കുഴഞ്ഞവനും സാന്ത്വനമരുളിയ ഗുരുനാഥ ദിവ്യാനുഗ്രഹമേകണമേ മർത്യനു നേർവഴി കാട്ടിടുവാൻ അത്തലകത്തി നയിച്ചിടുവാൻ ഊരിരുൾ നീക്കിയുദിച്ചവനെ പുതിയൊരു കൽപ്പന നൽകിടുവാൻ പുതിയൊരു ജീവനുണർത്തിടുവാൻ ധരണിയിൽ വന്നു പിറന്നവരെ ദിവ്യാനുഗ്രഹമേകണമേ ദിവ്യ ശരീരം ഭോജനമായി മാനവനേകിയ ദൈവസുധ കരുണാനിധിയാം കർത്താവേ ദിവ്യാനുഗ്രഹമേകണമേ വിനയത്തിൻ തിരുദർപ്പണമേ ശാന്തി ഗുണത്തിൻ പാർപ്പിടമേ ദുഃഖിതനോളിലാശ്രയമേ കർത്താവേ ലോകത്തിലെല്ലായിടത്തും അങ്ങയുടെ സമാധാനം സ്ഥാപിക്കണമേ അങ്ങയുടെ ശ്രീവാവഴി തിരുസഭയെ ശക്തിപ്പെടുത്തണമേ അതിലങ്ങേക്ക് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കേണ്ടതിനായി അവളുടെ മക്കളെ കൃപാപൂർവം പരിപാലിക്കണമേ പിതാവും പുത്രനും വരെ ശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ പുനർകുദാശയ്ക്ക് ഒരുക്കമായിട്ട് വിശ്വാസമേറ്റ് പറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് പിതാവിനോടുകൂടെ ഏകദൈവമാകുന്നു. അവിടുത്തെ വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡനം സഹിക്കുകയും സ്ത്രീവായി തടയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുതള്ളി പിതാവിനെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിൽ
ശരീരത്തിന്റെ ഉയർപ്പം നിത്യാസനങ്ങളിൽ പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ബലവാനായിരിക്കുമേ, നിന്റെ കാരുണ്യത്താലും നിന്റെ കൃപാവര സഹായത്താലും എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ ബലിപീഠത്തിൻ്റെയും ഈ ദേവാലയത്തിൻ്റെയും പുനർകുദാശയ്ക്കുള്ള നിർമ്മല പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. പരിശുദ്ധവും ജീവദായകവും ദൈവികുമാര രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ഇങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും സുത്യർഗമായ ഇങ്ങയുടെ തൃത്വത്തിൻ്റെ ആരാധനയ്ക്കുമായി ഈ ബലിപീഠത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പുനർകുദാശ പൂർണ്ണമാകുകയും ചെയ്യട്ടെ. കർത്താവേശത്തനായ ദൈവമേ, ബലഹീനനായ എന്നെ കാരുണ്യപൂർവ്വം സഹായിക്കണമേ. ഈ ബലിപീഠത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും പുനർകുദാശയ്ക്കുള്ള നിർമ്മല പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെ യോഗ്യനാക്കണമേ. അവ അങ്ങയുടെ കൃപയാൽ സ്വീകരിക്കപ്പെടട്ടെ. ജീവദായക രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കുമായി ഈ ബലിപീഠവും ദേവാലയവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ കരുണയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ കൃപാപുറം ചൊരിയണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ പങ്കിലേക്ക്. സകലത്തിന്റെ നാഥനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാം. അത് ന്യായയുക്തവുമാകുന്നു. നമ്മോടുകൂടി കൃപാനിധിയായ ദൈവമേ, അങ്ങയുടെ നാമത്തിലും ദയാപരനും അങ്ങയുടെ ഏകജാതനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിലും ജീവിക്കുന്നവനും അനുഗ്രഹപൂരിതനുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ഞങ്ങൾ കിണപേക്ഷിക്കുന്നു. എൻ്റെ നാമം നീ അനുസ്മരിക്കുന്ന എല്ലായിടത്തും ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന അങ്ങയുടെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് ബലഹീനരായ ഞങ്ങളുടെ പക്കലേക്ക് കാരുണ്യപൂർവം വന്ന് ഈ ബലിപീഠത്തെയും ദേവാലയത്തെയും കൃപാപൂർവം ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇതിന്മേലാവസിക്കട്ടെ. ദൈവമായി അങ്ങ് ഇതിൽ വസിക്കണമേ. കർത്താവായി അങ്ങ് ബഹുമാനിക്കപ്പെടുകയും അങ്ങയുടെ കൃപ ഇതിൽ വസിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ദാസർ ഇതിമേ സമർപ്പിക്കുന്ന കാഴ്ചകൾ അങ്ങയുടെ സംപ്രീതിക്കും തിരുനാമത്തിൻ്റെ സ്തുതിക്കും സന്തോഷത്തോടെ അവ സമർപ്പിക്കുന്നവരുടെ കടങ്ങളുടെ മോചനത്തിനും ആത്മരക്ഷയ്ക്കും സത്യവിശ്വാസികളായ പരേതരുടെ സ്മരണയ്ക്കും പാപപൊരുതിക്കും ഉപകരിക്കട്ടെ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സത്യപിതാവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയാലും അങ്ങയുടെ പ്രിയപുത്രന് ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ അഭീഷ്ടത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഈ ബലിപീഠവും ദേവാലയവും അത് നഷ്ടപ്പെട്ട പരിപൂർണ പരിശുദ്ധി വീണ്ടും പ്രാപിക്കട്ടെ. അവിടുത്തെ ഏകജാതൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പൊറുതിക്കുമായി മിശിഹായുടെ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ ഇരുമേൽ പരികർമ്മം ചെയ്യപ്പെടട്ടെ. അങ്ങേയ്ക്കും അങ്ങയുടെ പ്രിയപ്രസ്തുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും
വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ദേവാലയത്തിൻ്റെ മതബക വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ദേവാലയത്തിൻ്റെ മതബക വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ആരാധകരുടെ പ്രവേശനത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും ആരാധകരുടെ പ്രവേശനത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടങ്ങളെല്ലാം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ദേവാലയത്തിൻ്റെ ചുമരുകൾ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ഈ ദേവാലയത്തിൻ്റെ ചുമരുകൾ വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. ആമേൻ. ഈ ദേവാലയത്തിലെ തിരുസ്വരൂപങ്ങൾ, കുരിശിൻ്റെ വഴി, ഇല്ലെ ചിത്രങ്ങൾ, ഇവയെല്ലാം പുനർ പെയിൻറ് ചെയ്യുകയും നവീകരിക്കുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ തിരുസ്വരൂപങ്ങളും അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിലെ മറ്റ് ക്രമീകരണങ്ങളുമൊക്കെ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പിടാസകനവും കുരിശുമരണവും മൂത്താനും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദീമക്കളാക്കുകയും ചെയ്ത ദൈവമേ, നിങ്ങളുടെ മഹത്വത്തിന് ഞങ്ങളുടെ നന്മയ്ക്കുമായി ദേവാലയത്തിൽ
പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെയും പരിശുദ്ധതയും മാതാവിൻ്റെയും മറിയോസെപ്പിതാവിൻ്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും മറ്റും തിരുസ്വരൂപങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ലോകാവസ്ഥാനത്തോളം ഞങ്ങളോടുകൂടിയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിൻ്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപങ്ങൾ ഞങ്ങളിലുളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിനെന്ന് അള്ളിച്ച് രമിശുകായി അങ്ങയുടെ പക്കം നിരന്തരം മണയുവാൻ ഈ രൂപങ്ങൾ ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം എന്നും അനുസ്മരിക്കപ്പെടുവാനിടയാകട്ടെ. ഈ രൂപങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെയും അവരുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തിരുശേഷിപ്പുകൾ ഇപ്പോൾ ആശീർവദിക്കപ്പെടുകയാണ്. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് അല്ലിച്ചത് മെസ്സിഹായി നിങ്ങളുടെ ആഹ്വാനമനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷികളായി ജീവിച്ച വിശുദ്ധരെ സ്വർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയും ഞങ്ങൾക്ക് മാതൃകളുമായി നൽകിയെന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്ന ഈ തിരുശേഷിപ്പുകൾ ദയാപൂർവം ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം നിരന്തരം പ്രാർത്ഥനയുടെയും ബലിയുടെയും വാസസ്ഥലമായിത്തീരട്ടെ. ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശവുമായി ജീവിച്ച ഈ വിശുദ്ധരെ പോലെ സുവിശേഷ ചൈതന്യത്തിൽ വളരുവാനും മണ്ണശേഷം സ്വർഗത്തിൽ അങ്ങിയ മുഖാമുഖം കണ്ട് അന്വിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർമ്മം പൂർത്തിയായി. നമുക്ക് സർവാധിപൻ എന്നുള്ള ഗീതത്തോടുകൂടെ വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യാം. യാക്കുമാരാദ കൊല്ലാ മൗദീനൻ ആവുലാഗീശോ നിശിഹാ ശബഹീനൻ ആദത്തു നഹ്മാനാദ പാദരാ വാത്തു സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഉശാംബഹ കുല്ലിയമ്മ ലലഹ ശാലമായോസ ഇസ്രാഹം ആലൈ ആലം ആലം ആലം
വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. എൻ്റെ സഹോദരി യൂദാസ് എഴുതിയ ലേഖനം 3:5-7 കൂടിയുള്ള തിരുവചനങ്ങൾ പിതാവേ ആശീർവദിക്കണമേ. മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല പോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നതുവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നില മറന്നു തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി. അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 9:17-23 വാക്യങ്ങൾ. അപ്പോൾ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്തു പറയുന്നു? അവൻ പറഞ്ഞു, അവനൊരു പ്രവാചകനാണ്. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം യഹൂദ വിശ്വസിച്ചില്ല.
അവർ ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണെന്നും അവൻ അന്ധനായി ജനിച്ചു എന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നു എന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നു എന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അതവനോട് തന്നെ ചോദിക്കുവിൻ, അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കന്മാർ അവന് പ്രായമായല്ലോ, അവനോട് തന്നെ ചോദിക്കുവിൻ എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവനെ യഹൂദ വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിമിഷം എല്ലാവരും ഒന്ന് ഇരിക്കുക. ആദ്യമേ തന്നെ എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടു കൂടെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ദസേനിയൽ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദേവാലയത്തിൻ്റെ നവീകരണം സാധ്യമായി. മനോഹരമായിട്ടുണ്ട് മധുബഹയൊക്കെ. അതോടൊപ്പം തന്നെ ദേവാലയത്തിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ മനോഹരമായിട്ട് നടത്തിയിരിക്കുന്നു. അക്കോസ്റ്റിക്കാക്കി, ശബ്ദമൊക്കെ വളരെ ക്ലിയറായിട്ട് കേൾക്കത്തക്ക വിധത്തിൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി. അതിനൊക്കെ പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ബഹുമാനപ്പെട്ട സിബു അച്ഛൻ അതിനൊക്കെ ഭംഗിയായിട്ട് നേതൃത്വം നൽകി. അച്ഛൻ വളരെ കാര്യക്ഷമമായും ആത്മാർത്ഥമായും അതോടൊപ്പം തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ചും നടത്തുന്ന അജപാലന ശുശ്രൂഷയ്ക്ക് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. പറക്കാട്ടുകര ഇടവക കൂട്ടായ്മയിൽ ഒന്നിച്ചു നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് കൂടുതൽ സജീവ സാക്ഷ്യം നൽകാൻ പരിശ്രമിക്കുന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്ന് ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഭാഗം രണ്ട് തലത്തിലുള്ള ജനങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, കാഴ്ചയുണ്ട് എന്ന് അഭിമാനിക്കുകയും എന്നാൽ ആത്മീയ അന്ധതയിൽ കഴിയുകയും ചെയ്യുന്ന യഹൂദജനം. മറ്റൊന്ന്, അന്ധനാണ് എന്നാൽ ഉള്ളിൽ നല്ല ആത്മീയ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജന്മന അന്ധനായിട്ടുള്ള മനുഷ്യൻ. ഘടകവിരുദ്ധമായിട്ടുള്ള രണ്ട് തലങ്ങളാണ്. അന്ധനായിട്ടുള്ള മനുഷ്യന് ഈശോ സൗഖ്യം നൽകി, പക്ഷെ അവനറിയില്ല ആരാണ് അവന് സൗഖ്യം നൽകിയതെന്ന്. അവൻ സൗഖ്യം പ്രാപിച്ചിട്ട് യേശു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം സൗഖ്യം പ്രാപിച്ചിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ ആരാണവന് സൗഖ്യം നൽകിയതെന്ന് തിരിച്ചറിയാനുള്ളൊരു പരിശ്രമമാണ്. അവൻ്റെ സവിശേഷത നല്ല ആത്മാർത്ഥതയുള്ളവനാണ്, സത്യത്തോട് നല്ല തുറവിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭീഷണിയുടെ മധ്യത്തിലും അവൻ ശക്തമായിട്ട് പറഞ്ഞത്, ഈ എൻ്റെ കണ്ണുകൾ തുറന്നവൻ, അവൻ ദൈവീക മനുഷ്യനാണ്, അവനൊരു പ്രവാചകനാണ്, എനിക്ക് പറയാൻ കഴിയും, അവൻ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, അവൻ എനിക്ക് കാഴ്ച തന്നു. സത്യത്തോടുള്ള തുറവി
ആത്മാർത്ഥത അത് അവൻ പ്രകടമാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, പ്രവചനങ്ങളുടെ പൂർത്തീകരണമൊക്കെ മനസ്സിലാക്കി, പക്ഷേ സത്യത്തോട് തുറവിയില്ലാതെ ഹൃദയത്തിൽ അന്ധത നിറഞ്ഞു നിൽക്കുന്ന യഹൂദ മനുഷ്യർ, അവർക്ക് ആത്മാർത്ഥതയില്ല, കാപട്യം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അന്ധനായിട്ടുള്ള മനുഷ്യൻ, അവന് രക്ഷ ലഭിച്ചു, കാഴ്ച ലഭിച്ചു, അതോടൊപ്പം തന്നെ രക്ഷ ലഭിച്ചു. യഹൂദജനത്തിനോ, അവർക്ക് കാഴ്ചയുണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും അവരുടെ അന്ധതയിൽ അവർ സ്വയം നശിക്കാനായിട്ട് ഇടയാകുകയും ചെയ്യും. ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇന്ന് കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ, അന്യദിന ജീവിതത്തിൽ, സമൂഹത്തിൽ നമ്മളൊക്കെ തിരിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യമാണ്. തുറവിയുള്ളവന്, ആത്മാർത്ഥതയുള്ളവന് സഹനങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും, അവഗണനകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിതത്തെ കാണാനായിട്ട്, ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് അവന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പരിശുദ്ധ അമ്മയുടെ ജപമാല ഒക്ടോബർ മാസത്തിൻ്റെ സമാപന ദിനത്തിൽ, അമ്മയുടെ ജപമാല രാജ്ഞിയുടെ തിരുനാളായിട്ട് ആചരിക്കുന്ന ദിവസവും കൂടിയാണെന്ന്, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ജീവിതത്തിൽ കാണുന്ന സവിശേഷതയും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതമാണ് താൻ ക്രിസ്തുവിൻ്റെ അമ്മയായിട്ട് തീരണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും ചിന്തിച്ചില്ല. ധീരതയോടുകൂടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാനുള്ള സന്മനസ്സ് കാണിച്ചു. ആ സന്മനസ്സ് തന്നെയാണ് എല്ലാവരും യേശുവിനെ വിട്ടുപേക്ഷിച്ചപ്പോൾ, കുരിശിൻ്റെ സഹനങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും വിട്ടുപേക്ഷിച്ചപ്പോൾ അമ്മ വിട്ടുപേക്ഷിച്ചില്ല. ആ കുരിശിനെ അനുധാവനം ചെയ്തു, സംയമനത്തോടുകൂടെ അനുധാവനം ചെയ്ത് ആ കുരിശിൻ്റെ വെട്ടിൽ യേശുവിനോടൊപ്പം സഹനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് മനസ്സ് കാണിച്ചു. അമ്മ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനോട് തുറവിയുള്ളവരാകുക. അതല്ല ഈശോ പറഞ്ഞ് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. അനേകർ പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ലേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചില്ലേ, രോഗികളെ സുഖപ്പെടുത്തിയില്ലേ, നിൻ്റെ നാമത്തിൽ പ്രഘോഷണം നടത്തിയില്ലേ. അപ്പോൾ അവിടുന്ന് പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകലുവിൻ, ഞാൻ നിങ്ങളെ അറിയുകയില്ല. ദൈവത്തിൻ്റെ ഹിതത്തിനോട് തുറവിയുള്ളവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ പുറത്തിറക്കിയ, കഴിഞ്ഞ 4-ാം തീയതി ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു ചാക്രീ ലേഖനമുണ്ട്. അതിൽ വലിയ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളൊന്നും ചിലപ്പോൾ കാണില്ല, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, ആവശ്യം വേണ്ട പാഠങ്ങളെല്ലാം കുത്തി നിറച്ചിട്ടാണ് ആ ചാക്രീ ലേഖനം ഇറക്കിയിരിക്കുന്നത്. എൻ്റെ പേര് നാം എല്ലാവരും സഹോദരർ എന്നുള്ളതാണ്. അതിൻ്റെ ഫ്രത്തെല്ലി തൂത്തി എന്ന് പറയുന്ന ആ പേര്, ലാറ്റിനിലുള്ള പേര്, നാം എല്ലാവരും സഹോദരർ എന്നുള്ള മലയാള പരിഭാഷ. അതിൽ പാപ്പ പറയുന്നത്, സാർവത്രികമായിട്ടുള്ളൊരു സാഹോദര്യവും സൗഹൃദവും ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ, ഭൗതികവൽക്കരണത്തിൻ്റെ പേരിൽ, കമ്പോള സംസ്കാരത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു. അത് വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു രംഗമാണ് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. ഈ കോവിഡ് നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്, നഷ്ടപ്പെട്ടു പോയ ഈ സൗഹൃദവും സാഹോദര്യവും പുനഃസ്ഥാപിക്കാനായിട്ട് നാം എല്ലാവരും പരിശ്രമിക്കണം. അതിന് പാപ്പ 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല ഉപമയുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന
നല്ല അയൽക്കാരൻ്റെ ഉപമ. ആ ഉപമ പറഞ്ഞിട്ട് ഉപമയിലേക്ക് കടന്നു വന്നിട്ട് പാപ്പ പറയുകയാണ്, എന്തുകൊണ്ടാണ് ആ പുരോഹിതനും ലേവായനും ആ മുറിവേറ്റ മനുഷ്യനെ അവഗണിച്ചത്? അജ്ഞത കൊണ്ടാ? ഹൃദയ അജ്ഞത കൊണ്ടാ? കരുണിയാണ് ബലിയേക്കാൾ പ്രാധാന്യമെന്നുള്ള പാഠം അവരുടെ മനസ്സിൽ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് കാരുണ്യത്തെക്കാളുപരി ബലിക്ക് അമിത പ്രാധാന്യം കൊടുത്തു. ബലിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ കാരുണ്യം നശിച്ചുപോയി. പാപ്പ പറയുന്നു, ആ സാമ്രയക്കാരൻ വന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ ശുശ്രൂഷിച്ച് ഒരു കടന്നു ചെന്നുള്ള സ്നേഹം അവിടെ പ്രകടമാക്കുക. ആ കുതിരപ്പുറത്തുനിന്ന് കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി ആ പാവം മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ തൻ്റെ കയ്യിലുള്ള എണ്ണയും മരുന്നും ഉപയോഗിച്ച് മുറിവുകൾ വെച്ച് കെട്ടി. അത് കഴിഞ്ഞ് തുറന്നുള്ള സ്നേഹം അവനെ എടുത്ത് തൻ്റെ കഴുതപ്പുറത്തേക്ക് കയറ്റി അവനെ സത്രത്തിലേക്ക് കൊണ്ടുവന്നു. ചേർത്ത് നിർത്തുള്ള സ്നേഹം അവന് വിട്ടുപേക്ഷിച്ചില്ല. അവൻ്റെ ബിസിനസ്സിന് പോകുമ്പോൾ ആ സത്രക്കാരനോട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ എന്തൊക്കെ ചിലവായിട്ടുണ്ടെങ്കിലും അതൊക്കെ തിരിച്ചു വന്നോളാം, ഇവനെ ശുശ്രൂഷിക്കുക. ഈശോ പറയുന്നതാണ്, ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഏറെ ഭീതിയിലാണ്, ഏറെ ഉത്കണ്ഠയില്ല, ലോകം മുഴുവനും ഏറെ ഭീതിയിലാണ്. ഓരോ ഘട്ടങ്ങളും മാറി മാറി വരുന്നു. ആ ഘട്ടങ്ങളൊക്കെ മാറി വരുമ്പോൾ ഇനിയും കൂടുന്നു, രോഗികളുടെ എണ്ണം കൂടുന്നു, രോഗശുശ്രൂഷകർക്ക് ഏറെ ആകുലതകൾ ഉത്കണ്ഠകൾ വരുന്നു. ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് കളികൾ നടക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈശോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയുടെ ചിന്ത പങ്കുവെച്ചുകൊണ്ട്, ഫ്രാൻസിസ് അസീസിയുടെ ചിന്ത പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ ഈ സൗഹോദര്യവും ഈ സൗഹൃദവും പുനഃസ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് കടന്നു ചെന്നിട്ടുള്ള സ്നേഹം വേണം, തുറന്നുള്ള സ്നേഹം വേണം, ചേർത്ത് നിർത്തിയിട്ടുള്ള സ്നേഹം വേണം. അതാണ് നല്ല അയൽക്കാരനായിട്ടുള്ള സാമ്രയക്കാരൻ കാണിച്ചു തരുന്നത്. നമുക്കും ആ മാതൃകയിലേക്ക് കടന്നു വരാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് പറഞ്ഞ തുറവി നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന ദൈവഹിതത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള ആ മനസ്സ് നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ചാക്രീ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളത നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ മേലാധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായുടെ തീഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിനത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തെയും ഞങ്ങളുടെ അതിരൂപിത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് മെത്രാപ്പോലിത്തെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും സഭാധ്യക്ഷന്മാരെയും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികരെയും
അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷയും മടിനിമത്തിന്റെ പൂർത്തീകരണവുമായി മിശിഹായി ദൈവദൂതന്മാരാ പരിസേവിതനായി കുരിശ് അടയാളത്തോടുകൂടെ വനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോട് ഒന്നിച്ച് നേരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വ്യസകാരസത്യ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സ്ഥലത്തിൻ്റെ നാഥനാദ്യം എൻ്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. വലിയവരൊപ്പം കാത്തു വസിക്കുന്നു
മൃതരെല്ലാരും നിൻ മഹീദോത്ഥാനത്തിൽ ശരണം തേടുന്നു കുതിരായിടുവാ. സന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്വത്തെ മോദാ നിത്യം ത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശ്രദ്ധരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനവും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങ് വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടെ നിന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടെ നിന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതിണങ്ങിയിക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ പക്ഷത്തിൻ്റെ ശരീരത്തങ്ങളാകുന്ന രവിരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ട് ഞങ്ങൾ അങ്ങ് കന്യാതിരകത്താ യോഗ്യരാക്കി. അങ്ങനൊരു ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകുമാര രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ബ്രൂഹാതൻ സഹവാസവുമി നമ്മോടുത്തുണ്ടാകട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയവികാര വിചാരങ്ങൾ പൂർവ്വ പിതാവാമ അബ്രാഹം
ഇസഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാചര കർത്താവാ ദൈവത്തിനു വലിയാർപ്പിപ്പൂ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ ദൗമത്തിനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര നിന്റെ മഹത്വമനേതൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലും സ്തുതിയും എല്ലാ നാവൂലിയിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സിദ്ധികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും എന്നുള്ള സ്ഥലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും അലഹമടപതിനായിരങ്ങളും മഹോന്നയനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അതിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് അതിനായി അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അലവരതും സ്തുതിഗീതങ്ങൾ പാടും സമർപ്പിക്കുന്നു. അങ്ങ് മറിഞ്ഞിരിക്കുന്ന അന്മജാതനും അങ്ങയുടെ സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകം ബുദ്ധിയുമുള്ള അമർത്തിമയ ആത്മാവോടും അമർത്തിമയ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യന സ്ത്രീ എന്ന നിരാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിമിത്ത വിധേയനാകുകയും എൻ്റെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക്
ആരാധ്യനായി പിതാവ് ഇങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിനി നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാനും കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവിക ജീവനെ പങ്കുകാരാക്കുവാൻ നീ എൻ്റെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി എന്നെ സമുദ്രിക്കുകയും മൃതരാജ്യങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എൻ്റെ ശത്രുക്കളെ പരാജിതരാക്കി എൻ്റെ ബലഹീനമായ പ്രകൃതിയെ നിസമ്മർദ്ദമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നല്ലെല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപൊലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ ആൻഡ്രൂസ് മെത്രാപൊലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ പോളി മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായി പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി കൊറോണ വൈറസിൻ്റെ ബാധ മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികളായിട്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സൗഖ്യത്തിന് വേണ്ടിയും വൈറസിൻ്റെ വ്യാപനം നിയന്ത്രിക്കപ്പെടുന്നതിനും ശക്തി നിർവീര്യമാക്കപ്പെടുന്നതിനും രോഗശുശ്രൂഷകർക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും വേണ്ടിയും ഞങ്ങളുടെ ഇന്ന് അങ്ങയുടെ നാമത്ത് വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും പ്രത്യേകമായി ഇടവ സമൂഹത്തിനും മരണം മൂലം വേർപ്പെട്ടുപോയ എല്ലാ സഹോദരർക്കും വേണ്ടിയും ഇങ്ങനെ കാരുണ്യം പ്രത്യാശപ്രം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടിയും വളരെ പ്രത്യേകമായി ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും എല്ലാ വ്യക്തികൾക്കും വേണ്ടിയും വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ശുഭച്ചന് വേണ്ടിയും ഈ ഇടവകയിലെ സമർപ്പിതർക്ക് വേണ്ടിയും ഇന്ന ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ചാക്കോച്ചന് വേണ്ടിയും സഭയുടെ ഇൻ്റർനെറ്റ് മിഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബി അച്ഛന് വേണ്ടിയും ബഹുമാനപ്പെട്ട ജോബിയച്ചന് വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളുടെ വിശുദ്ധവുമായി ബലിപീഠത്തെ മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരത്തെ അങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആ ജനത്തെ ദൈവമതവായി കനിയാമറിയത്തിൻ്റെയും തിരുസന്നിധി സംരീതി കണ്ടെത്തിയ
നിരിമാമാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണം ഞങ്ങളുടെ ഒന്നിനെയും സമൃദ്ധമായി കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാര്യമെന്നും എൻ്റെ പ്രിയപുത്രനായ യേശു മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസി എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവും ദൈവമായി മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാ സ്ലീഹന്മാർ രക്തസാക്ഷിയോ വന്നകന്മാർ വിരവാരംഗരമാ മെത്രാമ്മ പുരോഹിതമാ ശുശ്രൂഷി എന്നിവർക്കും വിശുദ്ധ മാമോദിസായുടെ സജീവം ജീവിതായും അടയാളത്താ മുദ്രതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നന്മല്യത്തിനെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. താവീളി ഇവരും രഹീനിരങ്ങൾ യേശുമായ ദാസരും അങ്ങനരികെ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഇടനാമത്തെ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. എൻ്റെ നാഥൻ രക്ഷകനുമായി യേശുശിഖയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്താനത്തിൻ്റെയും മഹനീയവും വൈവത്യനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചടി ഏർപ്പ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തെ നവമാരി വിരത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനെയും വിസ്മയ കുമരക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. നിമിഷത്തിൻ്റെ ശരീരരക്തങ്ങളാകുന്ന രവിരഹസ്യങ്ങൾ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഭൂമി അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഭൂമിയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സ്വന്തം ദിവ്യങ്ങളുടെ നാഥ സൃഷ്ടി പുരോഹിതൻ അഹരോൻ വാഗ്ദാന പീഠത്തിന്റെ ആൾക്കാരി കൂടെ അത്യർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴിയും എങ്ങനെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴി തെറ്റിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലയിടെ എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തും എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായും എങ്ങയുടെ മകനെയും വിശുദ്ധവുമായി വിലപിടുത്ത് നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും ഈ ആരാധനാ സമൂഹത്തെയും ഇന്ന ദിവസം പുനർകുദാശ ചെയ്യപ്പെട്ട ഈ ദേവാലയത്തെയും ബലിപീഠത്തെയും ഈ മധുഭായിയും ഈ വെരിവസ്തുക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യർഗവും പരിശുദ്ധവും ജീവദായകം ദൈവികുമാ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്കരാധനെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ജീവതായുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നതോ മരിക്കുകയില്ല. പ്രത്യുതാപാവമോചന ക്ഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനാസ്തുതി
പുകഴ്ചകളേകുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു പിന്നും ഭൂതലവും ആരാധിച്ചിടുന്നു മണ്ണും വാനവരും ആരാധിച്ചിടുന്നു സർവചരാചരവും ആരാധിച്ചിടുന്നു പലവരനം നാഥ ആരാധിച്ചിടുന്നു പിന്നും ഭൂതലവും ആരാധിച്ചിടുന്നു മണ്ണും മാനവരും ആരാധിച്ചിടുന്നു സർവചരാചരവും ആരാധിച്ചിടുന്നു പലവരനം നാഥ ശംസികാണ്ട് കൃപയും രാവാരിവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും എടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ഉന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തെ സർവീശ്വരനൊന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. താമോയിരുഭൂമി കാരുണ്യപുരം അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ സന്നിധിയെപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി അപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് എന്നങ്ങ് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിനവൻ്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ശംസ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരേ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും
അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, ഒരു വാക്ക് നന്ദി പറയാൻ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. ഇന്നേ ദിവസം നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും മദ്ബഹാവെഞ്ചിരിപ്പും നടത്തിയത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അഭിവന്യ പിതാവാണ്. അഭിവന്യ പിതാവിന് ഇടവക കൂട്ടായ്മയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മോടൊപ്പം സഹകാർമ്മികരായി ഉണ്ടായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെബി അച്ഛൻ, പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചാക്കോച്ചൻ, നമ്മുടെ അയൽവക്കത്തുള്ള നമ്മുടെ സ്ഥാപനത്തിലെ ജോബി അച്ഛൻ, എല്ലാ അച്ഛന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കുള്ള ക്രമീകരണം അച്ഛൻ നിങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞത് മുതൽ നമുക്ക് വൈകിട്ട് 6 മണി വരെ അഖണ്ഡ ജപമാലയും ആരാധനയും ദേവാലയത്തിലുണ്ടായിരിക്കുന്നതാണ്. 20 പേരിൽ കൂടാതെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം നമുക്കുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് ബന്ധപ്പെട്ടവരൊക്കെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അച്ഛനറിയാം.
യൂണിറ്റ് ഭാരവാഹികൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വരാനും പ്രാർത്ഥിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അച്ഛനോട് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ഭക്തിയോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദ പ്രാർത്ഥനകളിലേക്ക് കടക്കാം. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവ്യരഹസ്യങ്ങളിൽ പങ്കൊള്ളുവാൻ അങ്ങനെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ ശരീരരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തന്നെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ദൈവത്തിൻ പരിപാലനമേ ഭൂയിൽ നിങ്ങൾ എന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം കുരിശാൽ രക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ഒരു വാക്ക്. സാധാരണ ദേവാലയത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ദീർഘകാലം കേടുകൂടാതെ ദേവാലയം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് കാലോചിതമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇടവക അതിൽ വലിയ താല്പര്യം കാണിച്ചതിലുള്ള സന്തോഷം ഞാൻ ഈ ദിവസത്തിൽ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട സുബോച്ചൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അച്ഛൻ്റെ വലിയ നേതൃത്വമാണ് ഇപ്രകാരം മനോഹരമായിട്ട് ഈ മെയിൻ്റനൻസ് നടത്തപ്പെടാനായിട്ട് ഇടയായത്. അച്ഛനോടൊപ്പം നിങ്ങളും ഒരുമിച്ച് നിന്ന് സഹകരിച്ചു. ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷത്തോടുകൂടെ ഈ ദേവാലയ നവീകരണത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ എടുക്കുകയും നല്ല നേതൃത്വം കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സിബു കള്ളാപ്പറമ്പേച്ചന് സ്നേഹത്തോടുകൂടെ അഭിനന്ദനങ്ങളും നന്ദിയും നിങ്ങളെല്ലാവരുടെയും പേരിലും ഞാൻ അറിയിക്കുകയാണ്. മനോഹരമായിട്ടുണ്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇനിയും കലോചിതമായിട്ട് മെയിൻ്റനൻസ് ഒക്കെ നടത്തി ദേവാലയം എന്നും പുതുമയുള്ളതായിട്ട് നിലനിർത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നമ്മുടെ സിസ്റ്റേഴ്സ് അവർ പരിശുദ്ധ തൃത്വത്തിൻ്റെ പോലെ മൂന്ന് പേര് ആണ്. അവർ മൂന്ന് പേരും ഇടവീട് എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് സഹകരിക്കുന്നതിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ, നമ്മുടെ ഓൺലൈനിലൂടെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യുവജനങ്ങൾ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന ദിവസം പ്രാർത്ഥനയുടെ ദിനമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിന് വേണ്ടി, ലോകമെമ്പാടുമുള്ള ജനവിഭാഗത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കണം. നമ്മുടെ സെബി അച്ഛൻ നമ്മുടെ സ്വന്തമാണ്. ഇന്ന് സിറുമലബ സഭ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്രമാണ്. കേരളത്തിലോ ഭാരതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ചിക്കാഗോ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും മീഡിയ ഇൻ്റർനെറ്റ് മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വലിയൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സിബി എച്ചിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും നേരുകയാണ്. ചാക്കോച്ചൻ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് ബർത്ത്ഡേ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ദൈവം അവസരം നൽകിയതിന് ചാക്കോച്ചിന് പ്രത്യേകിച്ച് ബർത്ത്ഡേയുടെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുകയാണ്. ഈ ജോബി അച്ഛനും ഒരു ഓൺലൈൻ മിഷൻ്റെ ആളാണ്. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ജോബി അച്ഛൻ്റെ പ്രസംഗങ്ങൾ, അതോടൊപ്പം തന്നെ സഹൃദയയിലെ വാർത്തകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനിലൂടെ അനുദിനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോബി അച്ഛൻ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശദീകരണത്തിൻ്റെ പിരിവിടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നെ അനുസരിച്ച് കുർബാന കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.
മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായെ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമർദ്ദനെ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിലറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അനന്തവേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിനെവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമേനി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞവരെയുമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവന്റെ തെളിച്ചും നീ അഭയമല്ലേ, അമ്മി നീ അഭയമല്ലേ,
നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം നീ അഭയമല്ലേ അമ്മേ നീ അഭയമല്ലേ കൈവിടിയരുതേ ജീവൻ്റെ തെളിച്ചം നീ അഭയമല്ല